നമസ്കാരം. ഇന്ത്യ റഷ്യ ചങ്ങാത്തത്തിന്റെ ഐക്യത്തിന്റെ മറ്റൊരു മികച്ച ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യ റഷ്യ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ്. റഷ്യയുടെ 328-ാമത് നാവിക ദിനത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS തബാറും അണിനിരന്നിരുന്നു. 4 ദിവസത്തെ സന്ദർശനത്തിനായി July 25-നാണ് INS തബാർ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയത്. ഇന്ത്യൻ നാവികസേനയുടെ മുൻനിര യുദ്ധക്കപ്പലായ INS തബാർ റഷ്യൻ നാവികസേനയുടെ സോ ഒബ്രറ്റേനിയുമായി മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസ് വിജയകരമായിട്ടാണ് നടത്തിയത്. ഇന്ത്യയും റഷ്യയും ഊഷ്മളമായ ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന സമുദ്ര സഹകരണവും പങ്കിടുന്നുണ്ട്. INS തബാറിന്റെ സന്ദർശനം ഈ ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പുതിയ വഴികൾ പര്യവേഷണം ചെയ്യുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. 328-ാമത് റഷ്യൻ നേവി ദിന പരേഡിൽ ഇന്ത്യൻ നേവി കപ്പൽ തബാറിന്റെ പങ്കാളിത്തവും മറ്റ് അനുബന്ധ കാര്യങ്ങളും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സമുദ്ര സഹകരണത്തിലെ സുപ്രധാന നാഴികക്കല്ലാണ് അടയാളപ്പെടുത്തിയത്. മേഖലയിൽ സമാധാനവും സ്ഥിരതയും സുരക്ഷയും നിലനിർത്താനുള്ള ഇരുരാജ്യങ്ങളുടെയും പ്രതിബദ്ധത ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡ്രില്ലുകൾ, സെർച്ച് ആൻഡ് റെസ്ക്യൂ തന്ത്രങ്ങൾ, സീരിയലുകൾ, അങ്ങനെ സങ്കീർണമായ നാവിക നീക്കങ്ങളുടെ ഒരു പരമ്പര മാരിടൈം പാർട്ട്ണർഷിപ്പ് എക്സസൈസിൽ ഉൾപ്പെട്ടിരുന്നു. 2 നാവികസേനകളിൽ നിന്നുമുള്ള കപ്പലുകൾ ഉയർന്ന തലത്തിലുള്ള പ്രൊഫഷണലിസവും പരസ്പര പ്രവർത്തനക്ഷമതയും പ്രകടമാക്കി. ലോകമെമ്പാടുമുള്ള നാവികസേനകളുമായി പങ്കാളിത്തം വളർത്തിയെടുക്കാൻ ഇന്ത്യൻ നാവികസേന പ്രതിജ്ഞാബദ്ധമാണ്. റഷ്യൻ നാവികസേനയുമായുള്ള ശക്തമായ ഉഭയകക്ഷി നാവിക ബന്ധങ്ങളെ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. സമുദ്രമേഖലയിൽ മെച്ചപ്പെട്ട സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള തങ്ങളുടെ ദൃഢനിശ്ചയവും പ്രതിബദ്ധതയും കൂടുതൽ മികച്ചതാകുന്നു എന്നതാണ് അധികൃതർ അറിയിച്ചത്. കമ്മ്യൂണിക്കേഷൻ ഡ്രില്ലുകൾ, സെർച്ച് ആൻഡ് റെസ്ക്യൂ ടാക്ടിക്സ് തുടങ്ങി പരസ്പര പ്രവർത്തനക്ഷമത പ്രകടമാക്കുന്ന നിരവധി അഭ്യാസങ്ങൾ ഒരുക്കിയിരുന്നു. നാവികാഭ്യാസം മേഖലയിൽ സമാധാനവും സ്ഥിരതയും സുരക്ഷയും നിലനിർത്താനുള്ള ഇരുരാജ്യങ്ങളുടെയും പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നതായും നാവികസേന അറിയിച്ചു. അതേപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ റഷ്യയുടെ സാന്നിധ്യം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ചൈനീസ് സ്വാധീനത്തെ സന്തുലിതമാക്കാൻ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ റഷ്യയുടെ സജീവ സാന്നിധ്യം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പോർട്ട് സുഡാനിൽ റഷ്യൻ സൈനിക താവളം സ്ഥാപിക്കുന്നതിലൂടെയും മ്യാൻമറിലും വിയറ്റ്നാമിലും തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്നതിലൂടെയും ഇന്ത്യ പസഫിക് മേഖലയിൽ തന്ത്രപരമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ റഷ്യയ്ക്ക് കഴിയും. ഈ പങ്കാളിത്തം മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുകയും അതിന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് വിദഗ്ധർ പറയുന്നത്. ഇന്തോ പസഫിക് മേഖലകളിൽ റഷ്യയുടെ പ്രവർത്തന വ്യാപ്തിയും ശേഷിയും വർദ്ധിക്കുന്നു. US, ഓസ്ട്രേലിയ, ജപ്പാൻ, ഫ്രാൻസ്, സിംഗപ്പൂർ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ മുമ്പ് ലോജിസ്റ്റിക് കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. ഈ കരാറുകൾ സൈനിക സൗകര്യങ്ങളിലേക്കുള്ള പരസ്പര പ്രവേശനം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയ്ക്കും സൈന്യത്തിന്റെ മറ്റ് ശാഖകൾക്കും കൂടുതൽ പരസ്പര പ്രവർത്തനക്ഷമതയും സാധ്യമാക്കുന്നുണ്ട്. റഷ്യയുമായുള്ള കരാർ സമാനമായ ചട്ടക്കൂട് പിന്തുടരുന്നു. ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തവും പ്രവർത്തനശേഷിയും കൂടുതൽ വിപുലീകരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക ലോജിസ്റ്റിക് കരാർ പരസ്പരം സൈനിക സൗകര്യങ്ങളിലേക്ക് പരസ്പര പ്രവേശനം അനുവദിച്ചുകൊണ്ട് അവരുടെ പ്രതിരോധ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ പ്രവർത്തിക്കുന്ന റഷ്യൻ നാവികസേനയും ആർട്ടിക് മേഖലയിൽ ഇന്ത്യയും ഇതിൽ ഉൾപ്പെടുന്നു. സംയുക്ത അഭ്യാസങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും ഇരുരാജ്യങ്ങളിലെയും സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള തടസ്സമില്ലാത്ത ഏകോപനം ഉറപ്പാക്കുന്നതിനാണ് കരാർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ റഷ്യൻ സൈനിക സൗകര്യങ്ങളിലേക്കുള്ള മെച്ചപ്പെട്ട പ്രവേശനവും ആർട്ടിക്കിലെ പിന്തുണയും ഉൾപ്പെടെ ഇന്ത്യക്ക് കാര്യമായ തന്ത്രപരമായ നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട്. ഈ കരാർ IOR ഇന്തോ പസഫിക് മേഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇത് ചൈനീസ് സ്വാധീന ഒരു സമതുലിതാവസ്ഥ നൽകുന്നുണ്ട്. കൂടാതെ റഷ്യൻ സേനകളുമായുള്ള പരസ്പര പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന വഴിത്തിരിവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വിശാലമായ പ്രതിരോധ തന്ത്രത്തെയും ഈ കരാർ പിന്തുണയ്ക്കുന്നുണ്ട്.